എന്റെ കിതാബിലെ പെണ്ണ് പാർട്ട് 20 രചന റംസി ഫൈസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പുനൂർ നിർമ്മാണം പീനാർ ക്രിയേഷൻസ് റാനി ഒരൽപ്പമെങ്കിലും നീ ഈ റിച്ചുവിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇങ്ങനെയൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു എന്നെയും എൻ്റെ ഓർമ്മകളെയും നീ കബറടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അജുവിൻ്റെ മരണം അതെന്നെ എത്രത്തോളം തളർത്തിയെന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്നിവരെ ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ റിച്ചുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒന്നും ആരും മനസ്സിലാക്കേണ്ട ഒരിക്കൽ ഞാൻ എൻ്റെ ജീവനായി കരുതിയ നീ പോലും റിച്ചു കൊന്നതാ അത് അജുവിനെയല്ല ഈ റിച്ചുവിനെ തന്നെയായിരുന്നു പ്രാണനായിരുന്നു നിന്നെ നിന്റെ കുടുംബത്തിൻ്റെ മാന രക്ഷിക്കാൻ റിച്ചു സ്വയം മരിച്ചതായിരുന്നു അന്ന് നിന്റെ അജുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും പോലും ഈ റിച്ചുവിന് ഇത്രയും വേദന തോന്നിയിട്ടില്ല ഇനിയും വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിക്കില്ല റാനിയെ അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞിരുന്നത് എൻ്റെ കണ്ണീർ അവൾ കാണേണ്ടെന്ന് കരുതിയാണ് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും റിച്ചുക്കിയാ ഇപ്പം എന്നെ വേദനിപ്പിച്ച് എന്നിട്ട് ഇപ്പോൾ കുറ്റം റാനിക്കായോ റിച്ചുക്ക് പിന്നെന്തിനാ തേടി വന്ന കല്യാണാലോചന മുടക്കിയത് അത് ഈ റാനി തന്നെ കെട്ടാനുള്ള പൂതിയുണ്ടല്ലേ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി അത് ചോദിച്ചതിനാണല്ലോ മുന്നും പിന്നും നോക്കാതെ എന്നെ ശിക്ഷിച്ച് റാനിയുടെ ഓരോ വാക്കുകളിലും എന്നോടുള്ള വെറുപ്പ് വ്യക്തമാണ് ഇനിയും ഇവിടെ നിന്നാൽ എനിക്കിനെ നിയന്ത്രണം വിടും അവൾ ഉദ്ദേശിച്ചത് ഹഫിയയുടെ കല്യാണാലോചനയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ചിന്താഗതിയിൽ ഇത്രയും പുരോഗതി ഉണ്ടാകുമെന്ന് ഈ പാവ ഓട്ടക്കാരൻ കരുതിയില്ല റിച്ചു റാനിയെ പ്രണയിച്ചത് ആത്മാർത്ഥമായത് കൊണ്ടാവണം ഇന്നും മറുമാണം കഴിഞ്ഞിട്ടില്ല അവളെയും അവൾ തന്ന ഓർമ്മകളെയും ഇനിയുള്ള കാലം റിച്ചുവിന് ജീവിക്കാൻ ആ ഓർമ്മകൾ തന്നെ ധാരാളമാണ് അതിനിടയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരരുതെന്ന് ആഗ്രഹിച്ച് അവളെ ഒരിക്കലും വഞ്ചിക്കരുതെന്ന് കരുതിയാണ് അല്ലാതെ ന്യായങ്ങൾ പറഞ്ഞ് വിജയിക്കുകയാണെന്ന് ഒരുപക്ഷെ ഈ റാനിക്ക് തോന്നിയേക്കാം എങ്കിൽ അതിനുള്ളിലും എനിക്ക് മറുപടി പറയാനുണ്ട് റാനിക്ക് അജുവിൻ്റെ ഓർമ്മകൾ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഈ റിച്ചുവിനും പറ്റും എൻ്റെ ആ പഴയ റാനിയുടെ ഓർമ്മകൾ ജീവിക്കാം അവളെ വകഞ്ഞു മാറ്റി ഓരോ കൽപ്പടവുകൾ കയറി തുടങ്ങുമ്പോഴേക്കും ശരീരമായി കുഴയുന്ന പോലെ തോന്നി എനിക്ക് പാടില്ല ഇവിടെ തളരാൻ പാടില്ല ഇനിയൊരു പക്ഷേ ഇവിടെ വീണാൽ അവൾ കരുതും ഞാൻ മനഃപൂർവ്വം വീണതാണെന്ന് അവളുടെ സ്പർശമേൽക്കാൻ കൊതിച്ചിട്ടാണെന്ന് വേച്ച് വേച്ച് നടന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും കണ്ണിൽ ഇരുട്ട് പടർന്നിരുന്നു റൂമിലെത്തി ബെഡിലേക്ക് വീഴുമ്പോഴും മനസ്സിൽ കണക്കൂട്ടിയിരുന്നു അജുവിൻ്റെ ഉമ്മയെ കണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അറിയണമെന്ന് ഹഫിയയുടെ കല്യാണക്കാര്യം പറഞ്ഞ ഉമ്മയോട് ഞാനൊരിക്കലും റാനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ലല്ലോ എന്നിട്ടും റാനി അവളെന്നെ മനസ്സിലാക്കാതെ പോയല്ലോ റിച്ചുവൊക്കെ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞാൻ ആ കൽപ്പടവിൽ ഇരുന്നത് മുഖം പൊത്തി പൊട്ടിക്കരയുമ്പോഴും എൻ്റെ റിച്ചുക്കയുടെ മുഖം തെളിഞ്ഞു വന്നിരുന്നു പാവം ഒരുപാട് വേദനിച്ച് കാണും മനഃപൂർവ്വം ചെയ്ത ഈ റാനി ഉപ്പച്ചിയും അജുക്കയും ഉമ്മയും കൂടി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി എൻ്റെ അജുക്ക മണ്ണോട് ചേരും മുന്നേ മറ്റൊരാളുടെ മഹറിഞ്ഞ് സന്തോഷമായി ജീവിക്കാൻ പറ്റുമോ ഈ റാനിക്ക് എൻ്റെ റിച്ചുക്കയുടെ പെണ്ണായിട്ട് ഒരു ജന്മം മുഴുവൻ കിനാവ് കണ്ടതാ റിച്ചുക്കയുടെ മാത്രം പെണ്ണായി ജീവിക്കാൻ പക്ഷേ ഇന്നിപ്പോൾ അതാഗ്രഹിക്കാതെ വേറൊന്നും കൊണ്ടല്ല എൻ്റെ റിച്ചുക്കാക്ക് ഒരു രണ്ടാം കെട്ടുകാരിയെ വേണ്ട റിച്ചുക്കയും കാത്ത് അവിടെ ഒരു പാവം പെൺകുട്ടി കിനാവ് കാണാൻ തുടങ്ങിയിട്ട് നാളേറെയായി അവളുടെ കിനാക്കളെങ്കിലും പൂവണിയട്ടെ എന്ന ആഗ്രഹവും മനസ്സിലുണ്ട് അതിനെ കണ്ടെത്തിയ വഴിയാണിത് റിച്ചുക്കയുടെ മനസ്സിൽ നിന്ന് റാനിയെ പിഴുതെറിയാൻ സ്വയം സ്വീകരിച്ച മാർഗം വെറുപ്പ് റിച്ചുക്കയുടെ കൽബിൽ ഇനി റാനിയോട് ഇഷ്ടമുണ്ടാകാൻ പാടില്ല ഓർമ്മകൾ പോലും ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായനെ റാനി മരിച്ചു പോയിട്ടില്ല റിച്ചുക്ക മാറാൻ ഈ ജന്മം റാനിക്ക് പറ്റൂ പക്ഷേ ഇപ്പോൾ റാനി മാറിപ്പോകുന്നതാണ് നല്ലത് എൻ്റെ റിച്ചുക്കാക്ക് ഒരു പുതിയ ജീവിതം കിട്ടാൻ ഞാൻ മാറണം അജുക്കയുടെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിടാൻ പ്രയാസമാണ് ഇപ്പോൾ റാനിക്ക് ഒരിക്കൽ റിച്ചുക്കയായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് അജുക്ക വീണ്ടും വീണ്ടും വിധിയെന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോറ്റു പോകുന്നുണ്ട് പലപ്പോഴും ഞാൻ ഇവിടെയെങ്കിലും റാനിക്ക് ജയിക്കണം ജയിച്ചേ പറ്റൂ ഒരാൾക്ക് പങ്കുവെച്ച മനസ്സും ശരീരവും ഇനി മറ്റൊരാൾക്ക് നൽകാൻ ഈ റാനിക്ക് പറ്റില്ല എൻ്റെ റിച്ചുക്ക എന്നോട് ക്ഷമിക്കണം കബറടക്കിയ കിനാക്കളൊന്നും മണ്ണായി മാറിയില്ല ഇതുവരെ മറവാടിയതൊക്കെ വീണ്ടും വീണ്ടും പുനർജീവിക്കുമ്പോൾ റാനി ഒരു പക്ഷേ പഴയ റാനിയായി മാറിയേക്കാം അതില്ലാതാക്കാൻ ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത മാർഗമാണിത് നമുക്ക് രണ്ടുപേർക്കും ഇതാണ് നല്ല റിച്ചുക്ക അജുവിൻ്റെ വീട് ലക്ഷ്യമാക്കി വണ്ടി കുതിച്ചു പായുമ്പോഴാണ് ആരോ വണ്ടിക്ക് വട്ടം പിടിച്ചത് നോക്കുമ്പോൾ ഫഹദാണ് ഇടക്കൊക്കെ ഹോസ്പിറ്റൽ കാണാൻ വന്നിരുന്നവൻ അപ്പോഴൊന്നും അധികം സംസാരിക്കാൻ പറ്റിയിട്ടില്ല അവനെ കണ്ടപ്പോൾ ഞാൻ വണ്ടിയൊന്ന് സൈഡാക്കി ഓടിക്കുതച്ച് അവൻ പിറകിൽ കയറിയിരുന്നു റിച്ചു
ഇപ്പൊ സുഖല്ലേ? ആ സുഖാണ്. നീ ഇപ്പൊ എന്താ പതിവില്ലാതെ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വെച്ചു എന്നും പറഞ്ഞ് അവൻ ഫാരിസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദൃശ്യങ്ങളായി എനിക്ക് മുന്നിലേക്ക് വിവരിച്ചു തന്നപ്പോൾ എന്തോ വെറുപ്പ് തോന്നിപ്പോയി അവനോട്. അതുവരെ റസിയാക്ക് അവനെ തന്നെ നൽകണമെന്നായിരുന്നു ചിന്തിച്ച്. എന്നാൽ ഇന്നിപ്പോൾ ആ ചിന്ത മാറിമറിഞ്ഞു. അവളുടെ നിഴൽവെട്ടം പോലും കാണാൻ ഇനി അവൻ അനുവദിക്കരുത്. എൻ്റെ അച്ചുവിൻ്റെ പെണ്ണിനെ ഇല്ലാതാക്കി അവന് പടച്ചവും കൊടുത്തോളൂ. അന്ന് നിങ്ങളുടെ കാറുമായിട്ട് കൂട്ടിയിടിച്ച് ഫാരിസ്കിയുടെ വണ്ടിയായിരുന്നു. ആ ആക്സിഡൻറ്റിൽ തന്നെ അവൻ മരണപ്പെട്ടിരുന്നു. പല പല ശരീരഭാഗങ്ങളായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ശരീരത്തെ തിരിച്ചറിയാൻ പോലും ഒന്ന് പ്രയാസപ്പെട്ടു. അവരെന്ന് നിന്നെ കാണാനാണ് യാത്ര തിരിച്ച്. നീയാണ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിയെന്ന് ഉപ്പ പറഞ്ഞു. അവളുടെ വീട്ടുകാരെക്കുറിച്ച് ഒരുപക്ഷെ നിനക്കറിയാമായിരിക്കുമെന്നും അവൻ പറഞ്ഞു. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് പശ്ചാത്തപിച്ചിരുന്നു. വിധി അപ്പോഴേക്കും മരണത്തിൻ്റെ രൂപത്തിൽ അവനെ പുലുക്കിയിരുന്നു. എന്ത്, അവൻ മരിച്ചെന്നോ? അപ്പോൾ എൻ്റെ അജുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയും അവൻ തന്നെയാണോ? ആ മഹാപാപി എന്തിനാ ഫാദേ ഞങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം എൻ്റെ ജീവിതം, പിന്നെ അജുവിൻ്റെ ജീവനും ജീവിതവും എല്ലാം അവനല്ലേ ഇല്ലാതാക്കിയത്? അതിന് മാത്രം എന്ത് തെറ്റാടാ ഞങ്ങളവനോട് ചെയ്ത്? അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഫഹദിൻ്റെ കോളിൽ പിടിച്ചു കുലുക്കി. എൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. മറുത്തൊരു വാക്കുപോലും അവൻ മിണ്ടിയില്ല. ഇന്നിപ്പോൾ എൻ്റെ റസിയുടെ ജീവിതം കളഞ്ഞോ അവൻ തന്നെയല്ലേ? അവൾക്കിനി നല്ലൊരു ജീവിതം ഉണ്ടാവുമോ? അത് പറയാനറിച്ചു ഞാൻ വന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവളെനിക്കൊരു കൂടപ്പിറപ്പായിരുന്നു. എന്നാൽ എൻ്റെ ഉമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ ഇന്ന് എൻ്റെ നല്ല ബാധ്യയായി അവളെ സ്വീകരിക്കാൻ ഈ ഫഹദ് തയ്യാറാണ്. റിച്ചു അവളുടെ ഉപ്പയോട് സംസാരിച്ച് ഇതിനും മറുപടി തരണം. അവളുടെ സമ്മതം അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അവളാണ് പറഞ്ഞത് റിച്ചുവിനോട് അഭിപ്രായം ചോദിക്കാൻ. അവളെ മാത്രമല്ല, അവളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. വെറും ഒരു സഹതാപത്തിൻ്റെ പേരിൽ തോന്നിയൊരു ബന്ധമല്ല, ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. പിന്നെ എൻ്റെ ഉപ്പയെക്കുറിച്ചോ അത് വിസമ്മതം പറയരുത്. ഉപ്പ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. റസിയുടെ ഉപ്പയെ കണ്ട മാപ്പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ഇപ്പോൾ പരസഹായം വേണം. അതുകൊണ്ട് മാത്രം അവരെ ഒന്നും കാണാത്തത്. ഫഹദിൻ്റെ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ളതായിരുന്നു. എൻ്റെ റസിയക്കെങ്കിലും നല്ല ജീവൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു പുഞ്ചിരിയോട് അവനെ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ വല്ലിക്ക ഈ ബന്ധത്തിന് സമ്മതം മൂളുമെന്ന്. പാതി വഴി നിർത്തിയ യാത്ര ഞാൻ വീണ്ടും ആരംഭിച്ചു. അജുവിൻ്റെ വീട്ടിലേക്ക് സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്ന ഉമ്മക്കരികിലേക്ക് ഞാൻ ഓടുകയാണ് ചെയ്തത്. മുഖവരെയൊന്നും കൂടാതെ തന്നെ ഞാൻ വന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. മോനെ റിച്ചു, ഞാനായിട്ടൊന്നും മോൻ്റെ വല്ലിക്കയോട് പറഞ്ഞില്ല. ഹഫിയുടെ ആലോചനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ മോൻ്റെ വല്ലിക്കയാണ് പറഞ്ഞ് റാണിയെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് മൂപ്പർക്ക് ആഗ്രഹമുണ്ടെന്ന്. കേട്ടപ്പോൾ എനിക്കും അത് ആദ്യം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ മുമ്പ് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കരുതി അതാണ് നല്ലതെന്ന്. നീയാവുമ്പോൾ എപ്പോൾ വേണേലും അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. അതിപ്പോൾ മോൻ ഇഷ്ടമല്ല എന്നാണെങ്കിൽ ഞാൻ നിർബന്ധിക്കൂല. എനിക്ക് ഇഷ്ടക്കുറവോ ഇഷ്ടക്കൂടുതലോ ഒന്നും ഉണ്ടായിട്ടില്ല ഉമ്മ ഞാൻ പറഞ്ഞത്. റാണി അവളുടെ മനസ്സിലിപ്പോൾ ഞാനൊരു കുറ്റക്കാരനാണ്. എൻ്റെ അജുവിൻ്റെ മരണത്തിന് പിന്നിൽ ഞാനാണെന്നുവരെ അവളെന്നോട് ചോദിച്ചു. അതുമാത്രം എനിക്ക് സഹിച്ചില്ല. അവളുടെ ജീവിതത്തിൽ ഒരു വിലങ്ങ് തടിയായി. ഇനി റിച്ചു പോവില്ല ഉമ്മ. അതുകൊണ്ട് തന്നെ ഉമ്മയുടെയും വെല്ലിക്കയുടെയും ഈ ഒരു ആഗ്രഹത്തെ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ എന്നോട് പൊറുക്കണം. അതും പറഞ്ഞ് ഞാൻ ഉമ്മയുടെ മടിയിലേക്ക് തലയാശി കിടന്നു. കരഞ്ഞു പോവാതിരിക്കാൻ ഞാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ആശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ഉമ്മേനെ തലോടുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ സങ്കടങ്ങൾക്ക് അലിഞ്ഞില്ലാതായിരുന്നു. വല്ലിക്കയോട് പറഞ്ഞ് റസിയുടെ കാര്യം ഉറപ്പിച്ചു. ഇനി അവളുടെ നിക്കാഹാണ് നടത്തേണ്ടത്. ചെറിയ രീതിയിൽ കഴിച്ചു കൂട്ടാനാണ് എൻ്റെയും വല്ലിക്കയുടെയും തീരുമാനം. നിക്കാഹിന് വെറും 4 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കാൽ തിന്നി വല്ലിക്ക വീണ് ഹോസ്പിറ്റലായത്. 2 ദിവസം അവളെ അഡ്മിറ്റാക്കാൻ പറഞ്ഞപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തത്തിലായി. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ റാണിയെ നോക്കി നടന്നു. അവളെ കാണുമ്പോഴൊക്കെ ഞാൻ മാറി നടന്നു. അതുതന്നെയാണ് അവൾക്ക് ഇഷ്ടവും. ഉപ്പയുടെ ഡ്രസ്സ് എടുക്കാനായിരുന്നു ഞാൻ വീട്ടിലേക്ക് വന്നത്. ഷെൽഫ് തുറന്ന് ഞാൻ ഉപ്പച്ചിയുടെ ഷർട്ട് എടുക്കുമ്പോഴാണ് കൈത്തട്ടിയൊരു മൊബൈൽ ഫോൺ താഴേക്ക് വീണത്. അതെടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെൻ്റെ അജൂക്കിയുടേതാണെന്ന്. ഓണാക്കി നോക്കാൻ അതിൽ ചാർജില്ലായിരുന്നുകൊണ്ട് അത് കുറച്ചു നേരം ചാർജിനിട്ടു. ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ ഞാൻ ആരും കാണാതെ ആ മൊബൈൽ ഫോൺ എടുത്ത് മുറിയിൽ കയറി ഡോറടിച്ചു. അതിൽ അജൂക്കയുടെ ഓരോ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അജൂക്കയും റിച്ചൂക്കയും ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ കണ്ടത്. അതിനൊരു ക്യാപ്ഷൻ കൂടി ഉണ്ടായിരുന്നു, മൈ ചങ്ക് ബ്രോ. ഏതോ ഒരു കുന്നിൻ ചെരുവിൽ നിന്നെടുത്ത ഫോട്ടോയാണ്.
എല്ലാം നോക്കി ഞാൻ ഫോണിൻ്റെ ബാഗിൽ വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് കോൾ റെക്കോർഡിംഗ് എന്ന ഫോൾഡർ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഓപ്പണാക്കിയപ്പോഴാണ് എനിക്കത് കാണാൻ കഴിഞ്ഞത്. അജുക്ക് ആരോടൊക്കെ സംസാരിച്ചുവോ എല്ലാം റെക്കോർഡായിട്ടുണ്ട്. അവസാനമായി സംസാരിച്ചത് ഈ റാണിയോട് തന്നെയാണ്. അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അന്ന് ഞാൻ അജുക്കയെ വിളിച്ചത് വീട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറയാനായിരുന്നു. ഉടനെ വരാമെന്ന് പറഞ്ഞ് ഇക്ക ഫോൺ കട്ട് ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാവണം റീച്ചുക്കയുമായി നടന്ന സംഭാഷണമൊക്കെ അതിൽ പതിഞ്ഞുപോയത്. അവരുടെ സംസാര വിഷയം ഈ റാണി തന്നെയായിരുന്നു. റീച്ചുക്ക പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. റാണിക്ക് പകരം റാണി മാത്രം എന്ന് കരുതി എൻ്റെ അജുവിൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്താൻ ഈ റീച്ചു വരില്ല. എന്നേക്കാൾ അവൾക്ക് യോജിച്ചവൻ നീ തന്നെ അജു. എവിടെയായാലും എൻ്റെ റാണി സന്തോഷമായിട്ട് ജീവിക്കാണ്ടാ മതി എനിക്ക്. അവളുടെ ഓർമ്മകളിൽ ഈ റിച്ചു സന്തോഷത്തോടെ ജീവിക്കും. പടച്ചോനെ, എൻ്റെ റിച്ചുക്ക് എന്താ ഇങ്ങനെ? എത്രമാത്രം ഞാൻ അകന്നിട്ടു റിച്ചുക്കയുടെ മനസ്സിലിപ്പോഴും ഞാനാണെന്ന് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞൊക്കെ കൂടിപ്പോയില്ലേ? പാവം, കണ്ടു മാപ്പ് പറയണം. റിച്ചുക്കാക്ക് ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പെരുമാറിയതെന്ന് പറയണം. ഓരോന്നാളയച്ചു ഹോസ്പിറ്റലിലേക്ക് നടന്നു ചെല്ലുമ്പോൾ പിന്നിൽ നിന്ന് ആരുടെയോ വിളി കേട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.